ഹലോ ഡോണാസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എഡിൻബ്രയിൽ നിന്ന് കുറച്ച് അകലെ പോകുന്ന ഗ്ലെൻഫിനൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ മൂവീസൊക്കെ കാണുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ ഒരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊന്ന് നോക്കണം. സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ കാണുന്ന ആ ഒരു പാലം എന്ന് പറയുന്നത് നമ്മളുടെ ഹോഗ്വാർട്സിന്റെ ട്രെയിൻ വരുന്ന ആ ഒരു പാലമാണ്. നമ്മൾ അതിന്റെ ഒരു കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ട്രെയിൻ വരും. ഏകദേശം ഒരു ദിവസത്തില് രണ്ട് നേരമാണ് അതിന്റെ ഒരു ട്രെയിൻ ഇത് കൂടെ പാസ് ചെയ്യുക. അപ്പൊ ഏകദേശം ഇപ്പോ നമ്മളിപ്പോ വന്നേക്കുന്ന ഇപ്പൊ ഒരു രണ്ടര സമയമായിട്ടുണ്ട്. 3:45 ഈ ഒരു പാലത്തെ കൂടെ ആ ഒരു സ്പെഷ്യൽ ട്രെയിൻ പാസ് ചെയ്യുക. അതൊരു ലക്ഷറി ട്രെയിൻ ആണ്. അപ്പം ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന സമയം കാണാൻ വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാവരും വന്നേക്കുന്നത്. അപ്പം നമുക്കും അത് ഒന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പാലം ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ഇതില് തന്നെ ഫസ്റ്റത്തെ ഫിലിമിൽ വന്ന ഈ ഒരു പാലത്തില് കൂടെയാണ് ആ ട്രെയിൻ വരുന്നത്. ഹോഗ്വാർട്സിന്റെ ട്രെയിൻ വരുമ്പോൾ ഹാരി പോട്ടറും ബാക്കി എല്ലാ ഫസ്റ്റ് ഇയേഴ്സും എല്ലാവരും ആ ഒരു കോളേജിലേക്ക് വിസാർഡ് കോളേജിലേക്ക് ട്രാവൽ ചെയ്യുന്ന ട്രെയിനാണിത്. ഓക്കെ, അല്ല അവിടെ അതിന്റെ കിട്ടില്ല, സാധനം കിട്ടില്ല, എന്താ മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ വലിയ റെയിൽപാലത്തിന്റെ ഒരു ഇത്. കുറച്ച് മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ ക്ലൈമറ്റ് ഇത്രയും ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു വലിയ റെയിൽ ബ്രിഡ്ജിന്റെ അടിഭാഗം വരുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു എക്കോ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര എക്കോ ആയിട്ട് നമുക്ക് അതിൽ ഫീൽ ചെയ്യും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ പോകുന്നത് ആ ഒരു കുന്നിന്റെ മുകളിൽ പോയി നിൽക്കാനാണ്. അവിടെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു വ്യൂ ആ ഒരു ട്രെയിൻ പോകുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അയ്യോ, ഇവിടെ ഒരു കുറുക്ക് വഴിയുണ്ടല്ലോർക്ക്, അവരെയും കൂടി പോണേ. രജൻ ഇത് കൂടെ കയറിയാലോ നമുക്ക്. രൂഹം വെച്ചിട്ട് ഇങ്ങോട്ടാ വരുന്നത്, രൂഹം വെച്ചിട്ട് ഇങ്ങോട്ടാ വരുന്നത്. എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തു ദേവത കാഴ്ച. Mm-hmm.
ഇപ്പൊ എല്ലാവരും ട്രെയിൻ പോണ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല മഴയായി. നമ്മള് ട്രെയിൻ പോണ വീഡിയോ കണ്ടു. ഞാൻ വീഡിയോസ് ഇടാം. ഇപ്പൊ നമ്മള് ചെറിയൊരു ഔട്ടിങ്ങിലാണ്. അതായത് ലൂക്കപ്പിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ട്രിപ്പായിട്ട് ആഘോഷിക്കാന്ന് കരുതി അങ്ങനെ നടക്കുവാണ്. അപ്പം ഞങ്ങളിത് ഹോഗ്വാർട്സ് ട്രെയിൻ കണ്ടു, നിങ്ങളും കണ്ടു, ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോണഗ്രൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് സ്കോട്ട്ലൻഡിന്റെ ഏറ്റവും ബോർഡർ ഏരിയ വരുന്നൊരു സ്ഥലമാണ്. അപ്പം ആ ഒരു ചെറിയൊരു ഭാഗം കൂടി കണ്ടിട്ട് പിന്നെ ഇതിനിടയിൽ നമുക്ക് ലൂക്കപ്പിന്റെ ബർത്ത്ഡേ ഞങ്ങൾ എങ്ങനെ ആഘോഷിച്ചു എന്നുള്ള കുഞ്ഞു വീഡിയോസും കുറച്ച് കാണാം. അത്രയുള്ള നിമിഷം നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ഹൈ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ജോണഗ്രൂഡ്സ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഒരു ബോർഡറിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇത് നമുക്ക് കാണാം, എൻ്റെ പിക്കില് കാണുന്ന ആ ഒരു കടലാണ്. അതായത് സ്കോട്ട്ലൻഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ മൈൽസ് ആൻഡ് മൈൽസ് നമ്മൾ റോഡിൽ ആരും ഇല്ലാതെ അത്രയും ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ വന്നത്. സ്ട്രീറ്റ് മീൻസ് റോഡാണ് നമുക്കുണ്ടായിരുന്നത്. റോഡിലൊന്നും വേറെ ഒരു കാറോ വണ്ടിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. രണ്ട് സൈഡും അത്രയും ഭംഗിയുള്ള നാച്ചുറൽ ലാൻഡ്സ്കേപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ദൂരം വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ജോണഗ്രൂഡ്സ്. നിങ്ങൾ സ്കോട്ട്ലൻഡിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണണം, നല്ലൊരു സ്ഥലമായിരുന്നു. അതുപോലെ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്. 2-bedroom ഒരു അപ്പാർട്ട്മെൻറ്റ്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് സ്വന്തം കിച്ചൺ, ഒരു ഫുൾ അപ്പാർട്ട്മെൻ്റ് തന്നെ നമുക്ക് കിട്ടി. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 160 pounds ആണ് പെർ നൈറ്റിന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ നല്ലൊരു നൈസ് സ്റ്റേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതാണ് ജോണഗ്രൂഡ്സ് എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന ഈ ഒരു സീ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അമേരിക്കയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3000 something miles ഈ സീ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂയോർക്കിലെത്തും. അപ്പം അതിനൊരു സൈൻ ബോർഡൊക്കെ അവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനത് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. അതുപോലെ ഇവിടെ കുഞ്ഞ് എന്താ പറയുക, അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ്. ഇവിടെ ഈ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാരവാനിൽ വരുന്നവർ, അതുപോലെ തന്നെ ഇവിടെ തന്നെ ഡൂസ് ഡിസ്റ്റിലറി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പോയി വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോഫി ഷോപ്സ്, കാഫറ്റേരിയ, അങ്ങനെ ഗിഫ്റ്റ് ഷോപ്സുകൾ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ പറയുക, നമ്മളീ കാണുന്ന സീ ഉണ്ടല്ലോ, ആ ഒരു സീയുടെ ഡാലിസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്കൾപ്ചറിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ കാണുന്ന ഈ ഒരു പെൻഡ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സീ, അത് ഭയങ്കര എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സീ ആണെന്നാണ് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും സ്പീഡിൽ വാട്ടർ മൂവ് ചെയ്യുന്ന ഒരു സീ ആണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൾപ്ചറോടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും സീ നിന്ന്. ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് കാണുന്ന ഈ അലയടിക്കുന്ന ഭാഗവും അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ളൊരു സീ ആണെന്ന് പറയുമല്ലോ. ആ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മീൻസ് നമുക്കതിനനുസരിച്ച് പ്രിപ്പയർ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സീ ആണ്. ഇത് കണ്ടോ, ന്യൂയോർക്കിലൊക്കെ ഇവിടെ നിന്ന് 3230 miles ഉള്ളൂ. കാരണം ഇവിടെ ഈ ഒരു ഇതിൽ കഴിഞ്ഞു സ്കോട്ട്ലൻഡ്. ഈ ഒരു സീ നീന്തി കടന്നു കഴിഞ്ഞാൽ അമേരിക്ക എത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ഉപ്പറ